हेलो फ्रेंड्स बीबी फैमिली ब्लॉग्स स्वागत इन नाम शारजेल टी कप चाय कड़ी मैं कड़ी वह अब नमुक विशेष का അപ്പോൾ ഞങ്ങൾ വീണ്ടും ഷാർജയിലേക്ക് ചരിത്രമുറങ്ങുന്ന മുവൈല എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സാധാരണ ചായക്കട കടയിലേക്ക് കയറി ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ ചായ മാത്രമല്ല അവിടെ ഗ്രിൽ ചിക്കൻ ഉണ്ട് അതുപോലെ തന്നെ ഷവർമ്മയുണ്ട് ജ്യൂസ് ജ്യൂസിൻ്റെ ഒരു വെറൈറ്റി തന്നെ ഉണ്ട് അവിടെ ഫ്രഷായിട്ടുള്ള കുറേ പഴങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കടയിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പുറത്തുനിന്ന് കാറിൽ വന്നിട്ട് ആൾക്കാർ ചായ മേടിക്കുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു ഞങ്ങളങ്ങനെ ഒരു സീറ്റ് നാല് പേർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റിൽ ഇരുന്നു ഞങ്ങൾ ചായ ഓർഡർ ചെയ്തു ചായ ഓർഡർ ചെയ്തപ്പോഴാണ് വേദ ഭദ്ര അവരുടെ തനി സ്വഭാവം കാണിച്ചത് അവർക്ക് ചായ വേണ്ട ജ്യൂസ് മതി അങ്ങനെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ ജ്യൂസും രണ്ട് ജ്യൂസും ചായയും ഓർഡർ ചെയ്തു അക്ഷമരായി കുറച്ച് നേരം കാത്തുനിന്നു പുറത്തിപ്പോഴും നല്ലൊരു തണുത്ത കാറ്റുണ്ടായിരുന്നു കേട്ടോ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു പുറത്ത് നല്ല പച്ചപ്പാണ് ചായ വന്നു ചായക്കൊപ്പം നല്ല മുരിമരി ആയിട്ടുള്ള സമൂസ പഴംപൊരി ഇത് രണ്ടുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇപ്പോൾ കോവിഡ് പ്രോട്ടോകോൾ കാരണം ചായയൊക്കെ നമ്മുടെ പേപ്പർ ഗ്ലാസ്സിലാണ് കിട്ടിയത് എന്തായാലും അധികം വൈകാതെ തന്നെ ശ്രുതി ചായയും അതുപോലെ തന്നെ ഒരു പഴംപൊരിയും ടേസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു അവരുടെ ചായ കൂടിയാണ് ചായ നല്ലതാണെന്നാണ് മൂപ്പരാത്തി പറയുന്നത് ചായ സൂപ്പറാണെന്നാണ് പറയുന്നത് ചായയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് കേട്ടോ അവിടെ ഒരു സാഫ്രോണോ അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പഴംപൊരി കഴിച്ചാൽ പറഞ്ഞത് പഴം അധികം പഴുത്തിട്ടില്ല എന്ന് പറഞ്ഞു അല്പം വേദിക്ക് കൊടുത്തു ഭദ്രയ്ക്ക് കൊടുത്തു ഭദ്ര ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കില്ല ഈ സമയത്തിനുള്ളിൽ നമ്മുടെ ജ്യൂസും വന്നു ജ്യൂസ് കണ്ടതും വേദ വളരെ അക്രമകാരിയായി മാറി ഒന്നും നോക്കിയില്ല അതിലൊരു വലിയ സ്ട്രോ ആണ് അത് ആ ഗ്ലാസ്സിലേക്ക് കുത്തി ആഴ്ത്തി ഇറക്കി ആഞ്ഞു വലിച്ചു മുടിയൊന്നും അവിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവിടെ അമ്മ ഉള്ള മുടി ഒതുക്കിക്കൊടുത്തു വീണ്ടും സൂപ്പർ ഓഫ് ഡെലീഷ്യസ് പിന്നെ ഇംഗ്ലീഷിൽ അറിയാൻ പറ്റാത്ത കുറേ വാക്കുകളും അവൾ പറയുന്നുണ്ടായിരുന്നു അടുത്ത ഊഴം ഭദ്രയുടേതായിരുന്നു ഭദ്ര ഒരു അവാർഡ് പടത്തിലെ പോലെ വീണ്ടും വലിച്ചു ഭദ്രയുടെ അഡ്വൻറ്റേജ് എന്തായിരുന്നു എന്ന് വെച്ചാൽ അതിൽ ഐസ്ക്രീം ഉണ്ട് വേദിയുടെ നോട്ടം ഐസ്ക്രീമിലായിരുന്നു എപ്പോഴും അത് മൂപ്പരാൾക്ക് മറ്റുള്ളൊരു ക്ലാസ്സിലേക്കാണ് എപ്പോഴും നോട്ടം മൂപ്പര് ജ്യൂസ് കുടി നിർത്തി മറ്റുള്ള ജ്യൂസാണ് നോക്കിക്കൊണ്ടിരുന്നത് ശ്രുതി ചായയും സമൂസയും കുടിച്ചു കൊണ്ടിരുന്നു പുറത്ത് വീണ്ടും തണുത്ത നല്ല കാറ്റ് വീശിക്കൊണ്ടിരുന്നു ഈ കടയുടെ ഇൻറ്റീരിയർ വളരെ സൂപ്പറായിരുന്നു കേട്ടോ കാരണം ജ്യൂസും അതിൻ്റെ ഒരു ഇതൊക്കെ ഒരു ചെറിയ കടയാണെങ്കിൽ അവരത് ഡിസൈൻ ചെയ്തിട്ടുള്ള രീതി ഇറ്റ് വാസ് ഇംപ്രസീവ് കടയിലേക്ക് കുറേ ആളുകൾ വന്നും പോയിക്കൊണ്ടിരുന്നു ചായയ്ക്ക് കുറേ ഓർഡറുകൾ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ ചായ മാത്രമല്ല ജ്യൂസും ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സൂപ്പർ ജ്യൂസായിരുന്നു പലതരത്തിലുള്ള ഫ്രൂട്ട്സ് അതിലേക്ക് അവർ അരിഞ്ഞിട്ടുണ്ടായി എല്ലാ പഴങ്ങളും വളരെ ഫ്രഷായിരുന്നു അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ കടയുടെ ഹൈലൈറ്റ് സത്യം പറയാമല്ലോ ചായനേക്കാൾ നല്ലത് അവരുടെ ജ്യൂസ് തന്നെയായിരുന്നു അത് ശ്രുതി എന്ന് പറഞ്ഞാൽ അവരെ നിന്ന് അടിച്ചടിച്ച് അടിക്കുന്നുണ്ടായിരുന്നു ഓരോ വലിയവരിക്കും വീണ്ടും ശ്രുതി അടിക്കും എനിക്ക് തോന്നുന്നു ശ്രുതിയാണ് ജ്യൂസ് കൂടുതൽ കുടിച്ചതെന്നും തോന്നുന്നു അതിൻ്റെ ഒരു ദേഷ്യം വേദയുടെ മുഖത്ത് ഇടയ്ക്കിടെ കാണാമായിരുന്നു വീണ്ടും വേദ ഭദ്രയുടെ ജ്യൂസിലേക്ക് നോട്ടം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് കിട്ടും ഇപ്പോൾ വേദയുടെ വയറ് നിറഞ്ഞെന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ നമുക്കറിയാം അവൾക്ക് ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും പോയിച്ചു ഭദ്രയും ഏകദേശം ഒരു വലിയ ഗ്ലാസ് ജ്യൂസായിരുന്നു അത് അതുപോലെ തന്നെ അത് കുറേ ഇതുണ്ടായിരുന്നു എനിക്ക് വേണ്ടെന്നാണ് ഇപ്പോൾ വേദ പറയുന്നത് പക്ഷേ ഐം ഷുവർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ വേദക്കുട്ടി വീണ്ടും കഴിക്കും
അവൾ ഇങ്ങനെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം വേണം വേണം എന്ന് തന്നെയാണ്. കണ്ട നോക്കുന്നത് നോക്കിയാ, നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭദ്രയുടെ ജ്യൂസ്. ഫൈനലി വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഭദ്രയ്ക്ക് ആ ജ്യൂസ്, വേദയ്ക്ക് ആ ജ്യൂസ് കിട്ടി. ശ്രുതി അതൊന്നും ശ്രദ്ധിക്കാതെ വേദയുടെ ബാക്കിയുള്ള ജ്യൂസ് ഫിനിഷ് ചെയ്യുന്ന തിരക്കിലേക്കായിരുന്നു. ഭദ്രയ്ക്ക് ഇത് അറ്റാക്ക് ചെയ്ത് തീർക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഫൈനലി ശ്രുതി ടാർഗറ്റ് അച്ചീവ്ഡ്. ശ്രുതി ആ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് തീർത്തു. അങ്ങനെ വേദയും ഭദ്രയും ഇടയ്ക്കിടെ ഉടക്കുണ്ടാക്കുന്നുണ്ട്, ജ്യൂസിൻ്റെയോ മറ്റെന്തോ കാര്യങ്ങൾ പറഞ്ഞ് ഉടക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആസ് യൂഷ്വൽ. ഇതിനിടയിൽ പാവം ക്യാമറാമാൻ എന്നെ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രൂട്ട്സ്, നല്ല ഫ്രഷ് ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട്സൊക്കെ നല്ല രീതിയിൽ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചായയും ജ്യൂസും കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടാ, സമയം ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇനി വീണ്ടും ഞങ്ങളുടെ സ്ഥലത്തേക്ക്, ദുബായിലേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്നേഹം, സ്നേഹം മാത്രം. വീണ്ടും കാണും വരെ നമസ്കാരം.